ക്രിസ്തീയ വിശ്വാസത്യാഗം സഹിച്ച അനേക ദൈവദാസന്മാർ നമുക്കുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ്റെ ജീവിതമാണ്. വിശ്വാസത്തിന് വേണ്ടി ഇത്രയേറെ കഷ്ടതകൾ സഹിച്ച, അതിലുപരി ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു മനോഹര ഗാനം, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനായ സി വി താരപ്പൻ, ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത ഈ ഭക്തനെ ദൈവം എത്രമാത്രം ശക്തമായി തൻ്റെ വേലയ്ക്കായി ഉപയോഗിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടെ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. തൃശൂർ ജില്ലയിലെ പെങ്ങാമുക്ക് ഗ്രാമത്തിൽ ശ്രീ വറീദിൻ്റെയും ആച്ചിയമ്മയുടെയും സീമന്തപുത്രനായി 1886 പുരാതന സുറിയാനി കുടുംബമായ ചെറുവത്തൂർ വീട്ടിൽ സി വി താരപ്പൻ എന്ന ദൈവദാസൻ ജനിക്കുവാനിടയായി. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സാധാരണ നാട്ടു തൊഴിലാളികൾ ചെയ്തു വന്ന ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് അന്നുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപജീവനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് വേദപുസ്തക വായനയും ധ്യാനവും സുവിശേഷ സത്യങ്ങളിലേക്ക് അദ്ദേഹത്തെ ഒരുപാട് അടുപ്പിച്ചു. ജീവിതത്തിൽ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ആ എതിർപ്പുകളെ വകവയ്ക്കാതെ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു സി വി താരപ്പൻ. അദ്ദേഹത്തിനോടൊപ്പം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ദൈവവചനം സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നു. അനേക രോഗികൾ സൗഖ്യമായിരുന്നു. അനേക ഭൂതങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വചനപ്രഘോഷണത്തിലൂടെ വിട്ടുമാറിപ്പോയത് ജനങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു സഭ സ്ഥാപിക്കുവാനിടയായി. അനേകർ അദ്ദേഹത്തോടൊപ്പം ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനും ഇടയായി. വിശ്വാസത്തിനായി പോരാട്ടം കഴിച്ച സഹോദരിമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുഞ്ഞിച്ചേടത്തി എന്ന് പറഞ്ഞ ഒരു സഹോദരി അവരിൽ ഒരാളായിരുന്നു. സത്യ ദൈവത്തെ കണ്ടുമുട്ടി, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി, ആരാധനയിൽ പങ്കെടുത്തു എന്ന ഒരൊറ്റ കാരണത്താൽ അവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ചങ്ങല കൊണ്ട് കാലിൽ ബന്ധിച്ച് ദാരുണമായി ആ സഹോദരിയെ ഉപദ്രവിച്ചു, പട്ടിണി കിട്ട് കഷ്ടപ്പെടുത്തി. മുറിയുടെ ചുവരുകൾ തുറന്ന് ദ്വാരമുണ്ടാക്കി മലമൂത്ര വിസർജനം ചെയ്തു. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ വിരോധികളായി തീർന്നു. ആ ചങ്ങലയിൽ കിടന്ന് വേദന അനുഭവിച്ച ആ സഹോദരിയെ ഓർത്ത് ദൈവദാസൻ സി വി താരപ്പൻ ആത്മാവിൽ നിറഞ്ഞ് പാടി, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി. വാത്സല്യ സഹോദരി ആ ചങ്ങലയിൽ കിടന്ന് വിശ്വാസത്തിൽ മരിച്ചു. നാടൻ പാട്ടിൻ്റെയും
വഞ്ചിപ്പാട്ടിൻ്റെയും ഈണത്തിൽ താൻ പാട്ടുകൾ നിരവധി ചിട്ടപ്പെടുത്തി. തൻ്റെ അനുഭവത്തിൽ നിന്നും പാടിയ ഗാനങ്ങളെല്ലാം അനേകർക്ക് ആശ്വാസമായിരുന്നു. അങ്ങനെ ദൈവാത്മാവ് നിറഞ്ഞെഴുതിയ മനോഹരമായ ഗാനം ഇന്ന് അനേകർ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഗാനം ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്കുമായിരിക്കുന്ന ഇടങ്ങളിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു മനോഹരമായ ഗാനം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരരുതേ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ വാഘായാണിവിളെ, കുതുഹലമോടും ഒരു നാളിൽ നീ പാടിയിടും വേഗം. സമില്ല തിരുസഭയെ കാലം തീരാറായി, ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, വിരുതു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയേ. പലവിധ മൂടർ കടിമകളായി പാർക്കുന്നേ പ്രാവേ, വരുമേ നിന്നുടെ പ്രിയകാന്തൻ ഖേദം തീർപ്പാനായി. ക്രൂരജനത്തിൻ നടുവിൽ നീ പ്രാർക്കുന്നോ പ്രാവേ, ദൂതഗണങ്ങൾ ഒരു നാളിൽ പൂജിക്കും നിന്നെ. ദുഷികള സംഖ്യം കേട്ടാലും ദുഃഖി ചീടരുതേ, പ്രതിഫലമെല്ലാം പ്രിയകാന്തൻ നൽകിയിടും വേഗം. ഏഴകൾ പോലും നിൻ പേരിൽ ദൂഷ്യം ചൊല്ലിടും, ഭൂപതി മാറന്നാളിൽ നിൻ ഭാഗ്യം മോഹിക്കും. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകീടും ബാധാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശിഹാരാജൻ നിൻ കൂടെ Thank you.
കണ്ടിടും ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയനെ പ്രിയമുള്ളവരെ, ഈ മനോഹര ഗാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ സമയത്ത് പലവിധ കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കുന്ന സമയങ്ങളാണ്. ഈ ഗാനത്തിലൂടെ ഒരൊറ്റ കാര്യമേ ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ കടന്നു പോകുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടരുത്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ലോകത്തിൽ കഷ്ടതകൾ ഒരുപാട് കടന്നു വരും, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, നിങ്ങളുടെ ധൈര്യം കൈവിടരുത്. ഈ കഷ്ടതയുടെ നടുവിലും ധൈര്യത്തോടെ നിങ്ങൾ പ്രാപിച്ച, നിങ്ങൾ അനുഭവിച്ച, അറിഞ്ഞ ആ സത്യത്തിൽ, ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും നാം ക്ഷീണിച്ചു പോകരുത്. മശിഹാരാജനായ ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട്. ഈ ലോകത്തിലെ കഷ്ടതകളെല്ലാം മാറും. നാം കർത്താവിനോടുകൂടെ ഒരു ദിവസം പറന്നു പോകും. ആ കാഹളനാദം കേൾക്കുവാനായി കാതോർത്തുകൊണ്ട് ജീവിതത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ക്രമപ്പെടുത്തി ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് മുൻപോട്ട് പോകുവാൻ ഈ ഗാനത്തിലൂടെ നമ്മളെല്ലാവരെയും ദൈവം ഇടയാക്കി എന്ന് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രിയനെ കാണാൻ, അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആ പ്രിയനെ കാത്ത് ഞാനായിരിക്കുന്നു എന്നുള്ള വളരെ പ്രത്യാശയോടെ നമുക്ക് ജീവിതം മുൻപോട്ട് നയിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.